വേണ്ടടാ, നമ്മൾ ഇപ്പ എത്തും. ദാ ഓ വേണ്ടടാ, വാവേ വാവേ, ഓ ഓ കരയണ്ടടാ. ഓ ഓ ഇല്ലത്ത് പോണ്ടേ നമുക്ക്. ഓ ഓ വാവേ. ഓ എന്തിടാ, നമ്മൾ ഇപ്പ എത്തോട്ടോ. ഓ കരയത് മാവേ. ഓ എന്തിടാ, എന്താ എന്താ വേണ്ടത്? ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ. തരാൻ ഇല്ല, ഞാൻ കുഞ്ഞിനെ തരില്ല. തരാനാ പറഞ്ഞേ? ഇല്ല, ഞാൻ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. ആടേ കുഞ്ഞിനെ. എന്താ പാർവതി, എന്താ പറ്റി? പാർവതി, കുട്ടി എന്തിനാ കരയണത്? എന്റെ കുഞ്ഞ്, കുഞ്ഞെവിടെ? ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു തിരുമേനി. ഏ, നഷ്ടപ്പെട്ടെന്നോ? എന്താ കുട്ടി പറയണത്? എന്റെ കയ്യിന്ന് ഏതോ ചില ദുഷ്ടന്മാര് തട്ടിയെടുത്തോണ്ട് പോയി. തട്ടിയെടുത്തോ? ആര് ആരാ എന്റെ കുട്ടിയെ കൊണ്ടുപോയെ? എന്തിന്? എട്ടും പൊട്ടും തിരിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് ആർക്ക് എന്ത് നേട്ടാ ഉള്ളത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അത് ആരെന്നോ എന്തെന്നോ ഒന്നും എനിക്കറിയില്ല. ഇനി എന്താ ചെയ്യണ്ടെന്നോ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുട്ടി? എന്റെ കുഞ്ഞ്,
ദേവിയുടെ ദാനമായ എന്റെ കുഞ്ഞ് അവളെ നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ എങ്ങനെ ജീവിക്കും? അമ്മേ, ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഇതിന്റെ കഥ കഴിച്ചല്ലേ? എടാ പോട്ട, ഈ കുഞ്ഞിനെ കൊല്ലുന്നടാ കത്തി. കുഞ്ഞവിടെ കുഞ്ഞവിടെ ഞാനിവിടെയല്ലേ കിടത്തിയത്? കുഞ്ഞിതേ ഇവിടെ. അവിടെ എവിടെയാ കുഞ്ഞ്? ഓട. ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ല, കുത്തിക്കൊന്ന് കൊക്കയിലെറിയാം. ഇതേതായി കുട്ടി? ഇതെവിടുന്ന് വന്ന്? അത് എന്നോടാണോ ചോദിക്കുന്നത്? ആ, എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്പൂതിരിയുടെ കുഞ്ഞിനെ കൊല്ലാമെന്ന് വാക്കു കൊടുത്തിട്ട് പണവും കൈപ്പറ്റി കഴിഞ്ഞതാ. ഇപ്പൊ കുഞ്ഞു മാറിപ്പോയി, നമ്മൾ എങ്ങനെ പറയും? അത് ശരിയാ. ഈ പ്രശ്നത്തിന് ഇനി എന്ത് ചെയ്യും? ഇത് എവിടുന്ന വന്നത്? ഇവിടെ ആരാ? വാ, നമുക്കൊന്ന് ആലോചിക്കാം. കൊച്ചിനെ കാണാനില്ലല്ലോ, ഇതെവിടെ പോയി? ഇത് പഴയ കുഞ്ഞാണല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കറിയില്ല. ഇത് ഇവിടെ ആരോ എന്തോ കളിക്കുന്നുണ്ട്. അതെ അതെ. അല്ല, ഇവിടെ നമ്മോട് കളിക്കാൻ ആരാ ഉള്ളത്? ഇവിടെ നമ്മൾ രണ്ടുപേരും ഈ കുരുന്ന് കുഞ്ഞു മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് ആകെ ഒരു പേടി തോന്നുന്നു. മല്ല, ഏ, വീണ്ടും കുട്ടി മാറി. ഇതാരോ കളിക്കുന്ന തന്നെയാ. നമ്മളെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക. അവരാരായാലും ശരി, ഇനി നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ അവരെ അനുവദിക്കരുത്. ഇനി ഈ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കരുത്, കൊന്നുകളഞ്ഞേക്കാം. എന്റെ കത്തി എവിടെ പോയി? ആ കുട്ടി, മറ്റേ കുട്ടി എവിടെ? ആ, ഈ കൊച്ചപ്പോ ഒന്നും. ഇനി ഈ കൊച്ചിനെ വച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. വാ, കൊക്കയിലെറിയാം. അങ്ങനെ അതിന്റെ കഥ കഴിഞ്ഞു. ഹാ.
നിൽക്കവിടെ. ആരാണത്? ഞങ്ങൾ ആരാണ് നിങ്ങൾക്കൊന്നും അറിയില്ല. വെറുതെ ഞങ്ങളോട് കളിക്കല്ലേ. മരണം ഇറന്ന് വാങ്ങരുത്. വിട്ടികളെ, മരണം ഇപ്പോൾ ഇരുന്ന് വാങ്ങിയത് നിങ്ങളാണ്. ജീവിതം എന്തെന്നറിയാത്ത ഒരു കൊച്ചു കുഞ്ഞാണെന്ന പരിഗണന പോലും നൽകാതെ ഒരു ദൈവിക ജന്മത്തെ വധിക്കാൻ മുതിർന്ന നീചന്മാരായ നിങ്ങൾക്ക് നാം മരണശിക്ഷ വിധിക്കുന്നു. ഇനി ഞങ്ങളൊന്നും ചെയ്യരുത്. ഒന്നും ചെയ്യല്ലേ? അയ്യോ, നിങ്ങളൊന്നും ചെയ്യല്ലേ? ഓടിക്കോട്ടത്. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങ് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ പട്ടിണി ഇരുന്നാല് കുട്ടി തിരികെ വരില്ലല്ലോ. ഞാനിത് കുടിച്ച എന്റെ കുഞ്ഞ് തിരികെ വരുമോ? എന്റെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ ശൃംഖരിക്കാൻ വന്നിരിക്കണോ? തിരുമേനി, ഞാൻ വേണ്ട, എന്നോടൊന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. എല്ലാം മനഃപൂർവ്വം. മനഃപൂർവ്വം? അതെ, എല്ലാവരുടെയും കണ്ണിലെ കരടായിരുന്നു എന്റെ പൊന്നുമോള്. തിരുമേനി, അവിവാഹിതനായി എനിക്കൊരു കുഞ്ഞിനെ കിട്ടി. ദൈവീകതയുള്ള കുഞ്ഞിനെ വളർത്താൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയതാണല്ലോ എല്ലാരും കൂടെ എനിക്കെതിരെ ചരട് വലിക്കാൻ. എന്തെല്ലാം മണി പറയുന്നത്? ഞാൻ പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം. നിങ്ങളുടെ പ്രവൃത്തികളോ? ഞാൻ എന്ത് ചെയ്തെന്ന? ഇനി എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞിനെ? ഞാൻ ആ കുഞ്ഞിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കളഞ്ഞതല്ലോ. ഏതോ ചില ദ്രോഹികൾ എന്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിയെടുത്തതല്ലേ എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിന്റെ സാവിത്രിയടത്തെയും നിങ്ങളുടെ ഇല്ലത്തുള്ളവരും ഒരുപക്ഷെ നീയും കൂടി ഉൾപ്പെട്ട ഒരു ഗൂഢാലോചനയാണ് ഇതെന്ന് ഞാൻ ഭയപ്പെടുന്നു. അയ്യോ, അല്ല. ഒരു ബ്രഹ്മചാരിയായ എന്നെ ഈ കുഞ്ഞിന്റെ പേര് ഒരു വിടനായി സങ്കല്പിച്ചവരാ നിങ്ങൾ ഇടയെടുത്തുകാർ. അതുകൊണ്ട് തന്നെയാണ് എന്റെ കുഞ്ഞിന്റെ തിരോധാനത്തിൽ ഞാൻ ഇല്ലത്തുള്ളവരെ എല്ലാം സംശയിക്കുന്നതും. സംശയിക്കരുത്. മനസ്സ് വരച്ചു കഴിഞ്ഞവളാണ് ഞാൻ. അങ്ങേക്കൊരു ദോഷം സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. എന്നെ നീ സ്നേഹിച്ചിരിക്കാം, പക്ഷേ അക്കാരണം കൊണ്ട് എന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കണമെന്നില്ലല്ലോ. എന്റെ നിരപരാധിത്വം അങ്ങേ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടണം. അവള് തിരികെ വന്നാൽ മാത്രമേ എനിക്ക് നിന്നെ ഒരു സുഹൃത്തായിട്ട് പോലും കരുതാനാവൂ. അതുവരെ എന്റെ അടുത്ത് വരരുത്. എന്റെ അപേക്ഷയാണിത്. അതുവരെ എന്റെ അടുത്ത് വരരുത്. എന്റെ അപേക്ഷയാണിത്. എന്റെ കുഞ്ഞ്, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? വിവരം കിട്ടിയില്ല അല്ലേ? ഇതുവരെ വിവരം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രതീക്ഷയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നല്ല, ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നമ്മുടെ ആളുകൾ ഇപ്പോഴും കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയൊക്കെ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും കൂടി വരാം. ഞാനും വരാം. കുഞ്ഞിനെ തേടാൻ നിങ്ങളോടൊപ്പം ഞാനും വരാം. കുഞ്ഞിനെ തൊലിച്ച മഹാഭാവി ഞാനല്ലേ. തിരുമേനിയുടെ കുഞ്ഞിനെ തിരികെ നൽകാനുള്ള ബാധ്യത എന്റേതാണല്ലോ. ബഹളം വെക്കാതിരിക്കൂ. നമ്മുടെ ആളുകൾ തേടി നടക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം അവർ കൊണ്ടുവരും.
ഇപ്പോ നേരെ സന്ധ്യയായിരിക്കണം. ക്ഷേത്രത്തിലെ കാര്യം അവതാളത്തിലാക്കണ്ട. തിരുമേനി വേഗം കുളിച്ച് പൂജയ്ക്ക് കയറിക്കൊള്ളു. ഈ മാനസികാവസ്ഥയാവുമെന്ന് ഊഹിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. വിഷമതകളും വേദനകളും ഒക്കെ ഉണ്ടാവും മനുഷ്യന്, പക്ഷേ അതിന്റെ പേരിൽ ചുമതലകൾ മറക്കരുത്. തിരുമേനി വേഗം പൂജയ്ക്ക് കയറിക്കൊള്ളു. ഞാൻ പറയുന്നത് അബദ്ധമായി കരുതരുത്. ഭഗവതിയുടെ കാര്യം മറക്കണ്ട. നമ്മുടെ കുഞ്ഞിനെ ഭഗവതി തിരികെ കൊണ്ടുവരും. അങ്ങ് പൂജ ചെയ്തോളൂ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ശരിക്കുള്ള അച്ഛനമ്മയ്ക്ക് പോലും ഇല്ല ഇത്ര വലിയ എണ്ണം. ലേടാ പിന്നല്ലാതെ അനാഥ കുട്ടിയാണ് കളഞ്ഞു പോയെന്ന് ഒരാളും പറയില്ല. അതെ അതെ, അത്ര സ്നേഹമുണ്ട് കുട്ടിയോട് രണ്ടാൾക്കും. നിങ്ങൾ മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മേ, എന്റെ കുഞ്ഞ്, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ തരണേ ദേവി. പകരം നിന്റെ പ്രാണൻ എടുത്തോളൂ, എന്നാലും എന്റെ കുഞ്ഞിന്റെ പ്രാണൻ തിരികെ തരൂ അമ്മേ ദേവി. ഈ പൂണൂൽ ധരിച്ച നാൾ മുതൽ അവിടുത്തെ ഉപാസിച്ചു തുടങ്ങിയവനാണ് ഞാൻ. വേദാധ്യയനം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നിതാ ഈ നിമിഷം വരെ തീർത്തും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവിടുത്തെ പൂജിച്ചിട്ടുള്ളത്. എന്റെ പൂജയിലും പ്രാർത്ഥനയിലും പ്രസാദിച്ചിട്ടാണ് അവിടെ നിന്റെ മകളായിട്ട് അവതരിച്ചതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ പ്രസാദം എനിക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാൻ അവിടുത്തെ സേവിക്കാൻ പ്രാപ്തനല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഈ ദേവി ഉപാസന എന്നുകൊണ്ട് നിർത്തുകയാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ തിരുമുമ്പിൽ ഇനി ഈ ഭക്തൻ വരികയില്ല, പൂജയും ചെയ്യില്ല. ഈ ജീവിതത്തിൽ ഇതെന്റെ അവസാന പൂജയായിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. അമ്മേ ദേവി, നമ്മുടെ വിഷ്ണുദത്തൻ തിരുമേനിയുടെ കുഞ്ഞിനെ കാണാതായതിൽ അങ്ങേർക്കുള്ളതെണ്ണം മനസ്സിലാക്കാം. പക്ഷെ ഈ കൊച്ചെന്തിനെ വിഷമിച്ചിരിക്കുന്നത്? നഷ്ടപ്പെട്ടത് ഇവളുടെ കുഞ്ഞൊന്നും അല്ലല്ലോ, ആണോ? ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് തമ്പരാട്ടിക്കുട്ടിയുടെ കയ്യിൽ നിന്നല്ലേ. അതിന്റെ മനോവിഷമം ഈ കുട്ടിക്ക് കാണാതിരിക്കില്ലല്ലോ. എന്നാലും ഇത് കുറച്ചധികം ആയില്ലേ? ഞാൻ തിരുമേനി ഈ കുട്ടി സദാ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൽ എന്തോ ഒരു ചുറ്റി. അല്ല, ഞാൻ ചോദിക്കുന്നത് തന്റെ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അല്ല, ഞാൻ താനേ അക്കരെ താമസിക്കുന്ന കക്ഷിയല്ലേ. കുറച്ചു നാളായി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, എന്താ കാര്യം? അല്ല, ഞാൻ ഇവിടെ ഒരു ജോലി തേടി വന്നതാ. ജോലിയോ? എന്ത് ജോലി? അല്ല, ഞാൻ ചെറിയ പൂജകളും അതുപോലുള്ള സൽക്കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അതിലിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തിനാ? അല്ല, അമ്പലപ്പറമ്പിലാവുമ്പോ വിശ്വാസികളെയൊക്കെ കാണാം. അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നപ്പോ ഇവിടെ ഒരു കുഞ്ഞിനെ കാണാതായെന്ന് കേട്ടു. അല്ല, എന്നിട്ട് എന്നെ കൊണ്ടാവുന്ന വല്ല സഹായവും? സഹായിക്കേണ്ടത് ഇവിടെ അല്ല, കുട്ടിയെ അന്വേഷിക്കുന്ന സ്ഥലത്താ. അവരെയാണ് സഹായിക്കേണ്ടത്. സഹായിക്കാൻ വന്നിരിക്കുന്നു ദാരിദ്ര്യം. എന്താ പോകുന്നില്ലേ? അല്ല, രാത്രിയില് പ്രസാദം കഴിച്ചിട്ട് പോവാന്ന് കരുതി. കൊച്ചമ്പുരാട്ടി, നേരെ സന്ധ്യയായി. കുറെ നേരമല്ലേ തമ്പുരാട്ടി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇല്ലത്തേക്ക് പൊയ്ക്കോളൂ.
തിരുമേനി പൂജ ചെയ്യാനുള്ള ഒരുക്കത്തിലല്ലേ? പൂജ കഴിയുമ്പോഴും കുഞ്ഞിനെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ തിരുമേനിക്ക് സങ്കടമാവില്ലേ? അതേപ്പറ്റി ചിന്തിച്ച് തമ്പുരാട്ടി കുട്ടി വിഷമിക്കണ്ട. തിരുമേനി ഈ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ എവിടേക്കും പോവില്ല. കുട്ടി ധൈര്യമായിട്ട് ഇല്ലത്തേക്ക് പോയിക്കോളൂ. കുട്ടി, അങ്ങോട്ട് എവിടേക്കാ പോകുന്നേ? ഇല്ലത്തേക്ക് പോയിക്കോളൂ. എന്ത് വർത്തമാനായി പറയുന്നത്? അവൾ അവിടെയൊക്കെ തന്നെയല്ലേ പോണ്ടത്, പോറ്റിമണത്തിലേക്ക്. കുഞ്ഞിനെ തിരികെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന തിരുമേനെ സമാധാനിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ അവിടെ? പോടോ. നിന്റെ ധർമ്മയുദ്ധത്തിൽ നിനക്ക് ശക്തി പകരാനായി അർജുനന് കൃഷ്ണൻ എന്ന പോലെ നിനക്ക് നാം ഉണ്ടായിരിക്കുന്നതാണ്.